അതീവ സുരക്ഷാ മേഖലയായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കൊട്ടാരഭൂമി മാലിന്യ കൂമ്പാരമാകുന്നു. തീപിടുത്തം അടക്കം പതിവായിട്ടും നടപടിയെടുക്കാത്ത പുരാവസ്തു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അതീവ സുരക്ഷാ മേഖലയായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ് ഈ കാഴ്ച. വീടുകളിലെ മുതൽ ഹോട്ടലുകളിലെയും ആശുപത്രികളിലെയും വരെ മാലിന്യം നിറഞ്ഞുകൂടുന്നത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കൊട്ടാരം ഭൂമിയിലാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും രാത്രിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുവെന്നും കത്തിക്കുന്നുവെന്നുമാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെയും രണ്ടു മൂന്ന് തവണ തീപിടുത്തം ഉണ്ടായി. ഇനി എപ്പോഴാണോ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുന്നതെന്ന് അറിയില്ല. രാത്രി കാലങ്ങളിൽ ആട്ടോയിലും പറ്റിയ ആട്ടോയിലും കൊണ്ട് അതിലും മതിലിൻ്റെ മുകളിൽ കൂടി എറിഞ്ഞ് ഈ കൂന കൂടി കിടക്കുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം തീ പിടിക്കലും ഉണ്ടായതും ഫയർഫോഴ്സ് നാണിച്ചിട്ടുള്ളതുമാണ്. പൊറുതിമുട്ടിയ നാട്ടുകാർ നഗരസഭയിലും പുരാവസ്തു വകുപ്പിലും അടക്കം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിപ്പം പുരാവസ്തു ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നു, അവരും ഒരനക്കവുമില്ല. കംപ്ലീറ്റ് തിരുവനന്തപുരത്തുള്ള ഏകദേശം പകുതി വേസ്റ്റ് ഇതിനകത്താണ് ഇപ്പം കൊണ്ടുവരുന്നത്. കിളിമാനൂർ കൊട്ടാരം വകയായ ഭൂമി നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തത്. താൽക്കാലിക കാവലോ CCTVയോ അടക്കമുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തത് നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് വകുപ്പിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.